തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള പൂരവിളംബരം അരങ്ങേറി. നെയ്തലക്കാവിന്റെ തിടമ്പേറ്റി തെക്കേ ഗോപുരനട ഉടൻ തള്ളി തുറക്കും. എറണാകുളം ശിവകുമാർ എന്ന ആനയാണ് തുറക്കുക. വിശദാംശങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, എന്താണ് അവിടെ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്? പ്രിയ, പൂരത്തിന്റെ ഭാഗമായുള്ള പൂര വിളംബരമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 8:30 തന്നെ നെയ്തലക്കാവിന്റെ ചിടംപേറ്റി ഇത്തരത്തിൽ പൂര വിളംബരം ആരംഭിച്ചു. ഇത്തവണ ഒരു പ്രത്യേകതയുള്ളത് എറണാകുളം ശിവകുമാർ എന്ന ആനയാണ് ഇത്തവണ ആദ്യമായി നെയ്തലക്കാവിന്റെ ചിടംപേറ്റി പൂര വിളംബരം നടത്തുന്നത് എന്നുള്ളതാണ്. അതിന്റെ അത് വലിയ രീതിയിൽ തന്നെ, അതായത് ഏറ്റവും കൂടുതൽ തലപ്പൊക്കമുള്ള ആനകളിൽ ഒന്നാണ് ഈ എറണാകുളം ശിവകുമാർ എന്ന ആന. ആനയാണ് ഇത്തവണ ആദ്യമായി തന്നെ നെയ്തലക്കാവിന്റെ ചിടംപേറ്റി ഈ പൂര വിളംബരം നടത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഗണപതിയാറിന് സമീപം, അതായത് വടക്കുനാഥന്റെ മുൻപിലേക്ക് ഏകദേശം പൂര വിളംബരം എത്തിയിട്ടുണ്ട്. പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് ഈ പൂര വിളംബരം നടക്കുന്നത്. അതിനുശേഷം ക്ഷേത്രത്തെ വലം വച്ചതിന് ശേഷമായിരിക്കും ഈ തെക്കേ ഗോപുരവാതിൽ തള്ളി തുറക്കുക, തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. ഇത് പ്രധാനമായും തന്നെ ഇതോടോ കൂടിയാണ്, അതായത് ഈ പൂര വിളംബരത്തോടുകൂടിയാണ് 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതോടുകൂടി തന്നെ തൃശ്ശൂരിൽ ആ പൂരത്തിന്റെ സംബന്ധിച്ചുള്ള ആഘോഷങ്ങൾക്ക് തുടക്കമാവുകയാണ്. സാധാരണഗതിയിൽ 10,000 ആളുകൾ ആണ് ഈ തെക്കേ പൂര വിളംബരം കാണാൻ എത്തുക. വലിയ രീതിയിൽ തന്നെയുള്ള ജനക്കൂട്ടം ഈ പൂര വിളംബരത്തിനും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇത്തവണ 50 പേർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. അതിൽ തന്നെ കർശന കോവിഡ് പ്രോട്ടോകോൾ, ഈ ഒരു കോവിഡ് ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. മേളക്കാരും ആനപ്പാപ്പാന്മാരും ദേവസ്വം പ്രതിനിധികളും അടക്കം 50 പേർ മാത്രമാണ് ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വരാജ് റൗണ്ട് ഏകദേശം ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥിതിയിൽ തന്നെയാണുള്ളത്. സാധാരണഗതിയിലെല്ലാം തന്നെ ഈ റൗണ്ടിൽ ആൾത്തിരക്കുകൾ, വലിയ ആൾത്തിരക്ക് ഉണ്ടാകാറുള്ള ഒരു സമയമാണ് ഈ പൂര വിളംബരം എല്ലാം തന്നെ. തൃശൂർ പൂരത്തിന്റെ പൂര വിളംബരം അരങ്ങേറി നാളെ തൃശൂർ പൂരം. വിശദാംശങ്ങളാണ് ഗോകുൽ നൽകിയത്.